ഞാൻ ആർച്ച. ഞാൻ ജുവൽ. അപ്പോൾ ജുവലേ, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ? ഇന്ന് ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം. അവരുടെ ത്യാഗവും ചീന്തിയ ചോരയും ബലിയായി നൽകിയ ജീവനും വ്യർത്ഥമാകാതിരിക്കാൻ ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനത. അതെ, സ്വാതന്ത്ര്യദിനം. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് കാമൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയർമാർ നടത്തുന്ന ഏതാനും കലാപരിപാടികൾ നമുക്ക് ആസ്വദിക്കാം. ആദ്യമായി തന്നെ ഒരു പാട്ടിനായി ദേവികയെ ക്ഷണിക്കുന്നു. മനോഹരമായ ഒരു പാട്ട് ആലപിച്ച ദേവികയ്ക്ക് നന്ദി. അടുത്തതായി ഒരു ചിത്രരചനയ്ക്ക് നമുക്ക് അനാമികയെ സ്വാഗതം ചെയ്യാം. നന്ദി അനാമിക. സ്വാതന്ത്ര്യദിനത്തെ പറ്റി രണ്ട് വാക്ക് സംസാരിക്കുവാനായി ആര്യയെ സ്വാഗതം ചെയ്യാം. 75-ാമത് സ്വാതന്ത്ര്യദിനം രാജ്യം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാ കൂട്ടുകാർക്കും അധ്യാപകർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ. ചരിത്രത്തിലൂടെ ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിച്ച് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിൻ്റെയും 1947 ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യത്തിൻ്റെയും ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ഓഗസ്റ്റ് 15 ഇന്ത്യയിൽ സ്വാതന്ത്ര്യദിനമായി ആചരിക്കുന്നു. ഈ ദിവസം രാജ്യത്ത് ദേശീയ അവധിയാണ്. രാജ്യത്തുടനീളം അന്നേ ദിവസം ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുന്നു. അന്നേ ദിവസം ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുകയും തുടർന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്നു. തൻ്റെ സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾ, രാജ്യം കഴിഞ്ഞ വർഷം നേടിയ അംഗീകാരങ്ങളും രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലേക്കുള്ള നിർദ്ദേശങ്ങളും ഈ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനത്തിൽ ഉള്ള യാത്രയിൽ അന്തരിച്ചവർക്ക് ആദരാഞ്ജലികളും അന്നേ ദിവസം പ്രധാനമന്ത്രി അർപ്പിക്കുന്നു. സ്വാതന്ത്ര്യദിന പരിപാടികൾ ഔദ്യോഗികമായി പ്രക്ഷേപണം ചെയ്യുന്നത്
ദൂരദർശനിലാണ്. സാധാരണയായി ഉസ്താദ് ബിസ്മില്ല ഖാൻ്റെ ഷഹനായി സംഗീതത്തിൽ നിന്നാണ് തത്സമയ പരിപാടികൾ ആരംഭിക്കുന്നത്. പതാക ഉയർത്തൽ ചടങ്ങുകൾ, പരേഡുകൾ, സാംസ്കാരിക പരിപാടികൾ തുടങ്ങി ഇന്ത്യയിലുടനീളം സ്വാതന്ത്ര്യദിനം ആചരിക്കുന്നു. രാജ്യമെങ്ങും ത്രിവർണ പതാക വാനോളം ഉയർത്തുമ്പോൾ വേഷത്തിൻ്റെയും ഭാഷയുടെയും അതിർത്തികളെല്ലാം മറന്ന് ഓരോ ഭാരതീയനും അഭിമാനത്തിൻ്റെ കൊടുമുടിയിലെത്തും. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ അധിപരെ പോലും മുട്ടുമടക്കിച്ച നിശ്ചയദാർഢ്യത്തോടെ ആത്മബലത്തോടെ പോരാടിയ പൂർവികരുടെ കഥകൾ പുതുതലമുറകൾക്കായി വീണ്ടും വീണ്ടും മടുപ്പില്ലാതെ പറയും ഓരോ ഭാരതീയനും. ജയ് ഹിന്ദ്. നന്ദി ആര്യ. നൃത്തമാടാൻ കൊതിച്ച പാദങ്ങളെ ആകത്തളത്തിൽ തളച്ചിടരുത്. ഒരു നൃത്തം അവതരിപ്പിക്കാനായി നമുക്ക് നന്ദന, കൃഷ്ണപ്രിയ, നവമി സ്വാഗതം ചെയ്യാം. ഇതോടെ നമ്മുടെ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച കലാപരിപാടികൾ അവസാനിക്കുകയാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ ഏവരും കടന്നുപോയ പരിപാടികൾ ആസ്വദിച്ചു എന്ന് വിശ്വസിക്കുന്നു. നന്ദി.